പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമേ അങ്ങയുടെ പരിശുദ്ധൻ

ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ഞങ്ങളെ രക്ഷിക്കണമേ ുംകൃതെ സമാധാനം നമ്മോടുകൂടെ കർത്താവായ ദൈവമേ മരണം മൂലം വേർപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ നിശിഹായിൽ അവരുടെ ഓർമ്മയെ ആചരിച്ചു മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവരഹസ്യങ്ങൾ വിശുദ്ധയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും വല്ലഭനാമിൻ ായക നല്ലീടയാൽയാ വല്ലബരാമല്ലുകളും മുളുകളും എല്ലാ മറന്നിങ്ങു വന്ന് lady ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങീ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പെടുത്തുകയും ചെയ്യട്ടെ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ർത്താവ് ഞങ്ങൾ പാടുന്നു നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മറ്റൊരു നിത്യമോ ഉദ്ധാനം നീ അരുളുന്നു അക്ഷയം അവരുടെ ആത്മാവിൻ സമാധാനം എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻറെയും നാഥ് ആമേ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും നന്നായി പാടി എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനാം സർവേശ്വ പരിപാവനാം ബലവാനെ വസിക്കുന്ന വിശുരയിൽ സംപ്രേതനും അമർത്തിനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും so ും എന്റെ സഹോദരേ കുറഞ്ഞ രണ്ടാം രണ്ടാലേനം അദ്ധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ അഞ്ചു മുതൽ പത്ത് വരെ കർത്താവായ മനുഷ്യനെ കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും എന്നെക്കുറിച്ച് സ്വന്തം ബലഹീ ബലഹീനതകളിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു ബോഷനാവുകയില്ല എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെ പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ളു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാശിൻ്റെ ദൂതൻ അത് എന്നെ വിട്ടൽ അകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നോട് അരളി ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനത ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് നമ്മുടെ കർത്താവായ സ്തുതി ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച സ്തുതി ശ്രവിക്കാം കൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവായി പരിശുദ്ധ സുവിശേഷം അധ്യായം ഒമ്പത് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാച്ചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു അവൻ പറഞ്ഞു യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ടു ഉടുപ്പും ഉണ്ടായിക്ക ഉണ്ടായിരിക്കരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷിത്തനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷം അപ്പോസ്തോലന്മാരെ സ്തോലന്മാരെ രംഗങ്ങളാണ് ഈശ്വനാഥൻ കൃത്യമായിട്ട് അപ്പസ്തോലന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം ഈ ദിവസങ്ങളിലൊക്കെയായി ഈ ഉയർപ്പ് കാലത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നതെല്ലാം അപ്പസ്തോലന്മാരെ അയക്കുന്ന അവരെ ഒരുക്കുന്ന ഈശോയുടെ ഒരു ചിത്രമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഈ അപ്പസ്തോലന്മാരുടെ പ്രവൃത്തി ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷിയായിട്ട് ജീവിക്കേണ്ടവരാണ് നമ്മളത് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം പരിശോധിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷികളായിട്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് മാറാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ യാചിക്കുന്നു യാചിക്കുന്നു മഹമ്മദ്സ വഴിരഹത്തിന് ആകാശികളാവുകയും മരണം വഴി ഞങ്ങൾ വേർപിരിയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം അനുഗ്രഹിക്കണമെന്ന് ഉദാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിഷയുടെ ഒരുപന്നും യാചിക്കുന്നു നാം ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം ദൈവമായ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിൻറെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ ചെയ്യട്ടെ

ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു വിശോയെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഇടവക സമൂഹത്തെ അങ്ങയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പാരുഷ്യാള് പണിയെ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു സാമ്പത്തികമായിട്ടുള്ള ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷോയെ ഒറ്റക്കെട്ടായി അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ സാമ്പത്തികമായി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരെയും പല വിധത്തിലുള്ള അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും മക്കളെയോർത്തും ജീവിത പങ്കാളിയോർത്തും കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ഓർത്ത് വേദനിക്കുന്നവരെയും എല്ലാം അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു വിവാഹപ്രായമിറ്റി വിവാഹം നടക്കാത്തവർ നല്ലൊരു ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വീടില്ലാതെ വിഷമിക്കുന്നവർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒ ഇ ടി ഐ എൽ ടി എസ് പി എസ് സി ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്നവർ വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഒത്തിരിയേറെ പ്രതിസന്ധികളുമായിട്ട് ജീവിക്കുന്നവർ വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്നവർ വിദേശത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നവര് വിശ്വനാഥ എന്നോട് പ്രാർത്ഥനാ സഹായം പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളെയും ഈ അപ്പത്തോടും ഈഞ്ഞിനോടും ഒപ്പം അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കരുണാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കൈവിടാതെ കാക്കണേ കർത്താവേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ ും സമർപ്പിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടു കൂടെ സമാധാനം നമ്മുടെ കർത്താവായി സ്വാമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും യും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ ആരാധന സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു അതിനായി സമാധാനം നമ്മുടെ കൂടെ പിതാവായ ദൈവമേ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാക്കമാരുടെ പതിനായിരങ്ങളും മഹോനതനായ അങ്ങേയെ ആരാധിക്കുന്നു അഗ്നിമയന്മാരുമ രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു ദൈവം നിത്യമാർത്താവിനും ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെതുമായ ഓരോ ആവശ്യങ്ങളെയും ഈശോയുടെ സന്നദ്ധിയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം നല്ല ഈശോയെ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് ഈശോയോട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കിണകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവി അപ്രകാരം തൻ്റെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യ ശക്തനായ ദൈവമേ സാർവത്രിക സഭയുടെ ും സാർവത്രികാധികാരിയുമായ റോമായിലെ ഞങ്ങളുടെ സഭാധ്യക്ഷനും ആർച്ച് ബിഷപ്പ് മാർ ജോർജസ് മെത്രാപൊലിത്തേക്ക് വേണ്ടിയും മാർ ആന്റണി കരിയിൽ മെത്രാപൊലിത്തേക്ക് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യാസനീയ വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശ പൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവ് കടന്നു പരിഞ്ഞ നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാൽ എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയായ എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കൃപക്കൊത്തമിതം എന്നോട് ദയതോന്നേ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും തിരകവും പരിശുദ്ധവും ജീവിദായികവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായി സ്വാമി ശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായികവുമായ ഈയപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും സ്വർഗീയ ജീവന്റെ അപ്പം നിന്നാ ഒരു നിമിഷം കണ്ടുകൾ അടച്ചേഖരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി തമ്പരാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്ന എല്ലാ തെറ്റുകളെയും ഓർത്ത് ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന ഒത്തിരിയേറെ ശക്തിയുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് ദൈവമേ ദൈവമേനെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ച നമ്മുടെ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പിതാവേജിതേ പോലെ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ഞങ്ങളെ പാപനത്തുടേതും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് നാ രാജ്യവും ശക്തി എന്നും അങ്ങിയുടേതാകുന്നു ആമേ സമാധാനം നിങ്ങളോടു കൂടെ

ശരീരവും രക്തവും കടങ്ങളുടെ കാരണമാകട്ടെ സ്വീകരിച്ച് ണം പ്രാപിക്കാം ഓ എന്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ ദിവ്യകൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ് ഇന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ അമ്മേൻ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈശോടെ സന്നദ്ധയിലേക്ക് നമുക്ക് കൊടുക്കാം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും എല്ലാം ദൈവസന്നദ്ധയിൽ സമർപ്പിച്ച് ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമ്മൾ ആശീർവാദം സ്വീകരിക്കുക തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരം അയച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിന് അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരുങ്ങട്ടെ അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശദീകരണത്തിന്റെ